ലൈവിൽ ഈ അപ്സരയുടെയും ടീമിൻ്റെയും ന്യായീകരണം കണ്ട് മടുത്തു. ഇവരെന്താണ് പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇന്നലെ നടന്ന വിഷയത്തിൽ അപ്സരയുടെയും ടീമിൻ്റെയും ഭാഗത്താണ് തെറ്റെന്ന് നിസ്സംശയം പറയാം. കാരണം 20 പോയിന്റ് തിരികെ വേണമെന്ന് പറഞ്ഞത് ഗസ്റ്റായിട്ട് വന്ന സാബുവാണ്. അതിൻ്റെ കാരണം കൃത്യമായ സമയത്ത് തനിക്ക് ഭക്ഷണം കിട്ടാത്തതാണെന്നും അദ്ദേഹം പറയുന്നു. HR ആയിട്ടുള്ള മുടിയനെ പുള്ളിയുടെ റൂമിൽ വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, ഭക്ഷണം കറക്റ്റ് സമയത്തിന് കിട്ടുന്നില്ല, ഈ ഒരു ടീം അല്ലെങ്കിൽ കിച്ചൺ ടീം പരാജയമാണെന്ന്. അതിനുശേഷമാണ് ഈ 20 പോയിന്റ് ആവശ്യപ്പെടുന്നത്. ഋഷി വളരെ വ്യക്തമായിട്ട് ഒരുപാട് തവണ കെഞ്ചി പറയുന്നുണ്ട് സാബുവിൻ്റെ അടുത്ത്, പക്ഷെ സാബു അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, പോയിന്റ് അവർക്ക് തരികയോ തരാതിരിക്കുകയോ ചെയ്യാം, കാരണം ഞാൻ കൊടുത്തുപോയതാണ്, പക്ഷെ അത് വാങ്ങി തരേണ്ടത് മുടിയന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് ഋഷിയുടെ തലയെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, സാബു പോവാണ്. ഋഷി കെഞ്ചി ചോദിച്ചു അപ്സരയോടും ടീമിനോടും. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ചോദിക്ക്, നിങ്ങളൊന്ന് സംസാരിക്ക് എന്ന് പറയുന്നു. അപ്പൊ ഋഷി പറയുന്നു, ശരി, ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടെ പോയി ചോദിക്കാം. തന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളി വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ തരണം എനിക്ക്. അങ്ങനെ സമ്മതിച്ചിട്ടാണ് ഋഷി വീണ്ടും സാബുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ, എനിക്ക് അവരോടൊന്നും സംസാരിക്കാനേ ഇല്ല, അവരെ കാണേണ്ട ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഇതേ പടി ഇത് ചെന്ന് ഋഷി അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആ പൈസ ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കുന്നില്ല. ഇവരുടെ ഈഗോ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ടാസ്കിൽ നിന്ന് ഇവർ പുറത്താവുന്നത്. ആ 20 പോയിന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബിഗ് ബോസ് വരെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ഇവരുടെ അടുത്ത് പലതവണ ചോദിക്കുന്നുണ്ട് തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്ന്. അപ്പോഴും 20 പോയിന്റിന് വേണ്ടി ഈഗോ കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ കിച്ചൺ ടീമിൽ നിന്ന് സ്വയം വിരമിച്ചിറങ്ങിപ്പോയതാണ്. എന്നിട്ട് അതിനെ വെളിയിൽ ഇറങ്ങിയിരുന്ന് എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ഒരു തരത്തിലും അത് ഏശാൻ പോകുന്നില്ല. ആ വിഷയത്തിൽ ഋഷിയുടെ ഭാഗത്താണ് 101% ന്യായം. കാരണം അയാളുടെ മാക്സിമം അയാൾ പരിശ്രമിക്കുകയും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വഴങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിൽ, നിങ്ങളുടെ ഈഗോ കാരണം നിങ്ങൾ വഴങ്ങാത്തതിൻ്റെ പേരിൽ ഉണ്ടായ സംഭവങ്ങൾ ഇനി ഇരുന്ന് വെളുപ്പിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ തൊട്ട് അപ്സര ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്സരയുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, അവരുടെ ടീമിൻ്റെ മിസ്റ്റേക്കാണ്, ആന മണ്ടത്തരമാണ്. നിങ്ങൾ ന്യായീകരിച്ചിട്ട് എന്ത് കാര്യം, ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, ആൾക്കാരെല്ലാം കണ്ടതുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.